ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒരു ആറ്റുമീൻ കിട്ടിയപ്പം അത് എങ്ങനെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം എന്ന് നിങ്ങളെ കാണിക്കാനായിട്ടാണ്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അമ്മാശി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിഷെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ വിനാഗിരിക്കകത്തൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ അമ്മാശി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു കൈ ശ്രമിച്ചെങ്കിലും എന്നെ കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് അമ്മാശി തന്നെ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അത് ആഡ് ചെയ്യാം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വേണ്ടതെന്ന് പറയുന്നത് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വേണ്ടത് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുക. ഇനിയിപ്പം ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട സാധനമാണ് എന്ത്, നമ്മുടെ വെള്ളം. അപ്പോൾ നമ്മളുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇട്ടിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും എല്ലാം കൂടെ മിക്സ് ചെയ്തത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ അകത്തോട്ട് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം നമുക്ക്. അപ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഫിഷായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ടിട്ട് നല്ല രീതിയിൽ തന്നെ മാഗ്നേറ്റ് ചെയ്തെടുക്കണം. മാഗ്നേറ്റ് ചെയ്തിപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം കൂടെ നമ്മൾ ഈ ബാറ്ററിൻ്റെ അകത്തോട്ട് ഇടുവാണ്. നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ആറ്റുമീൻ ഒരുപാട് മുള്ളുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ നേരെ വരഞ്ഞേക്കുന്നത്. നേരെ വരയുമ്പോഴത്തേനും നമുക്ക് ദേശ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നേരെ വരഞ്ഞ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് നമ്മളുടെ ഫിഷ് മാഗ്നേറ്റ് ചെയ്യുവാണ്. ഇത് മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സെറ്റായി കിട്ടും. ഇതിപ്പോൾ നമ്മൾ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സാധനം റെഡിയാക്കാൻ വേണ്ടി നമ്മൾ 1 മണിക്കൂറേ വെച്ചുള്ളായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ വെച്ച് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മീനെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി നമ്മളിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫിഷെല്ലാം റെഡി ആയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എണ്ണ തിളച്ചു. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫിഷിനെ ഓരോന്നായിട്ട് നമ്മുടെ ഫ്രൈ പാനിൻ്റെ അകത്തോട്ട് തിളച്ച എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഇടുവാണ്. 1 എണ്ണ ഇട്ടു, 2 ആമത്തേനും ഇട്ടു. ഇനിയിട്ട് അമ്മാശി 3 ആമത്തെ മീനും കൂടി ഇട്ട് നമ്മുടെ പാൻ നിറയ്ക്കുകയാണ്. പാൻ നിറച്ചതിന് ശേഷം ഒരു നല്ല രീതിയിൽ തന്നെ അത് പൊടിയാതെ മറിച്ചിടേണ്ട ഒരു വല്ലാത്തൊരു കടമയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മുറിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അടച്ചു വെച്ച് കുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ ഫിഷിൻ്റെ ഒരു സൈഡ് നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്രദോഷത്തേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ട് എടുക്കണം. നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് എടുത്ത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ അടച്ചു വയ്ക്കണം. അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം 2 സൈഡ് നല്ല രീതിയിൽ നമ്മളുടെ ഫിഷ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് വന്നിരിക്കുന്ന ഫിഷാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.